പഴയകാല ഗായിക ലൈല റസാഖ് 26 വർഷത്തിന് ശേഷം വീണ്ടും UAE-യിലെത്തി. 3000-ലധികം കാസറ്റുകളിൽ പാടിയിട്ടുള്ള ഇവർ ആദ്യമായി സിനിമയിൽ പാടിയത് RK ശേഖറിന് വേണ്ടിയായിരുന്നു. 1970-80-കളിൽ ലൈല റസാഖ് ആയിരുന്നു UAE-യിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും മലയാളികൾക്കിടയിലെ താരം. UAE-യിലെ എല്ലാ എമിറേറ്റുകളിലും ഗൾഫ് രാജ്യങ്ങളിലും ഈ ഗായിക സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചു. താരാട്ടുപാട്ടുകളും അല്ലാതെയുമായി 3000-ലധികം കാസറ്റുകൾ പുറത്തിറക്കി. നീണ്ട 26 വർഷത്തിന് ശേഷം ലൈല റസാഖ് ഇപ്പോൾ UAE സന്ദർശനത്തിന് എത്തിയിരിക്കുന്നു. പണ്ട് പാടിയ അബുദാബിയിലെ സ്റ്റേജിൽ പാട്ട് പാടുകയും ചെയ്തു ഇവർ. അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഒരു കൊച്ചു റൂമാണ് അന്നത്തെ ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ കൊച്ചു റൂമിനകത്ത് ചുറ്റോട് ചുറ്റും ഓർക്കസ്ട്ര പാട്ടി എല്ലാവരും ഉണ്ടാവും. ഓർക്കസ്ട്ര നടുക്കിരുന്ന് ഞാൻ പാടുക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്ര സൗകര്യം ഉള്ളൂ. അക്കാലത്ത് UAE-യിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർ നിർബന്ധമായും കൊണ്ടുപോയിരുന്ന ഒന്ന് ലൈല റസാഖ് പാടിയ പാട്ടുകളുടെ കാസറ്റുകളായിരുന്നു. കാസറ്റ് കമ്പനികളായ വാസ്മയും റഫയും തോംസണും ഇവരുടെ പാട്ടുകൾ പുറത്തിറക്കാൻ മത്സരിച്ചത് ചരിത്രം. ലൈല റസാഖ് ആദ്യമായി സിനിമയിൽ പാടിയത് AR Rahman പിതാവായ RK ശേഖറിന്റെ സംഗീത സംവിധാനത്തിലാണ്, സമരം എന്ന സിനിമയ്ക്ക് വേണ്ടി. പക്ഷേ ആ സിനിമ പുറത്തിറങ്ങിയില്ല. അന്ന് ആ സിനിമ പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ തൻ്റെ വിധി മറ്റൊന്നാകുമായിരുന്നുവെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.